ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഒരാള് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ബുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളത്. അപ്പോ അത് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പൊ ഡേ ബുക്കിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് എ ടു സെറ്റ് ഡീറ്റെയിൽസും ഇന്ന് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഡേ ബുക്കിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഡേ ബുക്ക് എന്താണ് ഡേ ബുക്ക്, അതേപോലെ തന്നെ ഡേ ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക, പിന്നെ കോൺഫിഗറേഷൻ കീ വെച്ചിട്ട് ഡാറ്റകൾ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പൊ നമ്മൾക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഐശ്വര്യ സാനിറ്ററി വെയർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഇവിടെ ഉണ്ട്. മാനുവലായിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റില് ജേണൽ എൻട്രീസ് ആണ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും, പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ ഒരു മെത്തേഡിനാണ് പോവുക. കാരണം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കിൾ പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു സൈക്കിളാണ് അതിങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മുടെ അക്കൗണ്ടിങ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജേണൽ എൻട്രീസ് ആണ് ഫസ്റ്റിൽ ചെയ്യുക. അതായത് വൗച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ജേണൽ എൻട്രീസ് ചെയ്യും. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൗച്ചർ ടൈപ്പുകൾ ഉണ്ട്. ഇപ്പൊ കോൺട്രാക്ട് ഉണ്ട്, അതേപോലെ തന്നെ പേയ്മെന്റ് ഉണ്ട്, റെസീപ്റ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്. ഈ വൗച്ചറുകളുടെ എല്ലാം സഹായത്തിലാണ് ജേണൽ എൻട്രീസ് ചെയ്യുക. പിന്നീട് ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ഓട്ടോമാറ്റിക് ആയിട്ടാണ് കിട്ടുക. അതായത് ലെഡ്ജർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രയൽ ബാലൻസ് കിട്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും, ബാലൻസ് ഷീറ്റും കിട്ടും. അപ്പൊ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ഓട്ടോമാറ്റിക് ആയിട്ടാണ് കിട്ടുക. ഇപ്പോ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഡേ ബുക്ക് മൂന്ന് തരത്തില് എടുക്കാൻ പറ്റും. ഇവിടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻസിന്റെ അടിയിൽ ഒരു ഡേ ബുക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതായിട്ടാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സിൽ പോയിട്ടും ഡേ ബുക്ക് എടുക്കാം. അപ്പൊ റിപ്പോർട്ട്സിൽ പോയിട്ട് എങ്ങനെയാണ് ഡേ ബുക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഡിസ്പ്ലേ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രയൽ ബാലൻസിന്റെ അടിയിൽ ഡേ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകളില് ഗോ ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ ഇവിടെ ഗോ ടുവിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഡേ ബുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് ഓർ ബാങ്ക് ബുക്കിന്റെ അടിയിൽ ഇവിടെ ഡേ ബുക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലെ ഡേ ബുക്ക് ടാലിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഡേ ബുക്കിന്റെ ഓരോ റിപ്പോർട്ടുകളും എടുത്തിട്ട് നോക്കാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പോ ആകെ കുറച്ച് എൻട്രീസ് മാത്രമാണ് വന്ന് കിടക്കുന്നുള്ളൂ. കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ഇപ്പോ 1st June കിടക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഈ ഡേറ്റിനനുസരിച്ചിട്ടുള്ള എൻട്രീസ് മാത്രമാണ് ഇവിടെ വന്ന് കിടക്കുള്ളൂ. 1st June എൻട്രീസ് മാത്രമാണ് ഇവിടെ ഇപ്പൊ വന്ന് കിടക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് എൻട്രീസ് വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ എൻട്രീസും കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് F2 പ്രസ് ചെയ്യുക, എന്നിട്ട് ഈ ഡേറ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യുക, ഈ ഡേറ്റ് ഒന്ന് കളയുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടി എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡേ ബുക്ക് ഫുള്ളായിട്ടുള്ള ഡേറ്റിൽ ഡേ ബുക്ക് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 1st April to 1st June വരെയുള്ള ഡേ ബുക്കിലെ എൻട്രീസ് ഇവിടെ കാണിക്കും. അപ്പോൾ ടാലി സംബന്ധിച്ചോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഡേ ബുക്ക്. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഡേ ബുക്കിലെ എല്ലാ എൻട്രീസും ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസിന്റെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പോ സാധാരണ എന്താ ചെയ്യാൻ പർച്ചേസിന്റെ വൗച്ചർ ടൈപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ പർച്ചേസിന്റെ രജിസ്റ്റർ എടുത്തിട്ടാണ് പർച്ചേസ് ചെക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പേയ്മെന്റ് എല്ലാത്തിനും സെപ്പറേറ്റ് വൗച്ചറിൽ പോയിട്ട് വേണം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഡേ ബുക്കിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വൗച്ചർ ടൈപ്പുകളും ഇവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, അതാണ് ഡേ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേ ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാ ട്രാൻസാക്ഷൻസും ഡേ ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ എല്ലാ എൻട്രീസും ചെക്ക് ചെയ്യാം. പർച്ചേസ് ചെക്ക് ചെയ്യാം, സെയിൽസ് ചെക്ക് ചെയ്യാം, റെസീപ്റ്റ് ചെക്ക് ചെയ്യാം, പേയ്മെന്റ് ചെക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഡേ ബുക്കിന്റെ പ്രത്യേകത.
ഇപ്പോ ഡയബുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പൊ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, അല്ലെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ആസ്പെക്ട് മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ. ഇപ്പൊ ക്യാഷ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ആസ്പെക്ട് മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ. അപ്പോ ഈ ഡയബുക്കിന് ഡബിൾ എൻട്രി ആസ്പെക്ടോട് കൂടി കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കേണ്ട കീ ആണ് ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് എഫ് എൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓൾട്ട് എഫ് എൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാം ഡബിൾ ആസ്പെക്റ്റിലാണ് വന്ന് കിടക്കുന്നത്. ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് എല്ലാം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുമല്ല ഇവിടെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡെബിറ്റ് എമൗണ്ട് അതേപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോ എൻട്രീസിനൊക്കെ നരേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോ എൻട്രി ചെക്ക് ചെയ്യാണ് ചെയ്യണത്. അപ്പോ നരേഷനോട് കൂടി തന്നെ എൻട്രീസ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ മതി. F12 എന്ന് പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും F12 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് F12 അടിച്ചു. അപ്പൊ F12 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഷോ നരേഷൻ. അപ്പൊ ഷോ നരേഷൻസ് ഉള്ള ഓപ്ഷൻ S കൊടുക്കാം. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ ചോദിച്ചു ഫോർമാറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ, ഇത് ജസ്റ്റ് എൻട്രടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നരേഷൻ കൊടുത്തിട്ടുള്ള എൻട്രീസിനൊക്കെ ഇവിടെ നരേഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പൊ ഇവിടെ റെന്റിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നരേഷൻ കൊടുത്തിട്ടുണ്ട് ബീയിങ് റെന്റ് പെയ്ഡ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ താഴത്തേക്ക് വന്നതിന്റെ ഇവിടെ സെയിൽസ് പ്രൊമോഷനുള്ള എൻട്രിക്കും ഇവിടെ നരേഷൻ കൊടുത്തിട്ടുണ്ട് ബീയിങ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നരേഷൻ കൊടുത്തിട്ടുള്ള എൻട്രീസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഷോ നരേഷൻ എന്നുള്ള ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേഷനോട് കൂടി തന്നെ എൻട്രികൾ കാണിക്കാൻ പറ്റും. ഇപ്പോ ഡേബുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോ ഡേബുക്കിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോ പർച്ചേസിന്റെ ട്രാൻസാക്ഷൻ മാത്രം കാണണം. പർച്ചേസ് ആണ് ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ പർച്ചേസ് ആണ് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സാധാരണ എന്താ ചെയ്യാൻ പർച്ചേസിന്റെ വൗച്ചറിൽ പോയിട്ടാണ് നോക്കേണ്ടത്. പക്ഷെ ഈ ഡേബുക്കിൽ വെച്ചിട്ട് തന്നെ എല്ലാ വൗച്ചർ ടൈപ്പുകളും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പർച്ചേസ് മാത്രമാണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കീ ആണ് ജസ്റ്റ് ഒന്ന് F4 പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വൗച്ചർ ടൈപ്പുകളും ആക്റ്റീവായിട്ട് കാണിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഏതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ പർച്ചേസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പൊ പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ പർച്ചേസിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുള്ളൂ. ഇപ്പൊ രണ്ട് പർച്ചേസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ വൗച്ചർ ടൈപ്പിലൂടെ പർച്ചേസ് കാണിക്കും, അതിന്റെ വൗച്ചർ നമ്പർ, അതിന്റെ എമൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് F4 പ്രസ് ചെയ്താൽ മതി. ഇനിയിപ്പോ സെയിൽസ് ആണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി F4 അടിക്കുക. എന്നിട്ട് ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കും. അപ്പോൾ സെയിൽസിലെ എൻട്രീസ് ഇവിടെ വന്നിട്ട് കിടക്കും. അപ്പൊ സെയിൽസിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ വന്നിട്ട് കിടക്കുക. ഇനിയിപ്പോ സെയിൽസിലാണ് നിൽക്കുന്നത്. സെയിൽസിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും. റൈറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും F7 എന്ന് പറഞ്ഞിട്ട്. ഷോ പ്രോഫിറ്റ്, ഓരോ എൻട്രിയുടെയും പ്രോഫിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F7 ക്ലിക്ക് ചെയ്യാം. അപ്പൊ F7 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഓരോ ട്രാൻസാക്ഷന്റെയും ഇവിടെ മൂന്ന് കോളംസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജും ഇവിടെ കാണിക്കും. ഓരോ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ F7 ആണ് ഇവിടെ പ്രോഫിറ്റ് കാണിക്കേണ്ടത്. ഇനിയിപ്പോ ഇത് വേണ്ട, ഈ പ്രോഫിറ്റ് വേണ്ട എന്നുള്ളതിലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി F7 പ്രസ് ചെയ്താൽ മതി. അപ്പോ വീണ്ടും പഴയതുപോലെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ സെയിൽസിലാണ് നിൽക്കുന്നത്. അപ്പോ ഇപ്പോ സെയിൽ ടാക്സിലൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോ ഇപ്പൊ സെയിൽസിന്റെ രജിസ്റ്റർ ഒക്കെ കോളംനാറായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് കോളം ഉണ്ടായിരിക്കും. വൗച്ചർ നമ്പർ ഉണ്ടായിരിക്കും, ബില്ലിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, എമൗണ്ട് ഉണ്ടായിരിക്കും, ടാക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കോളംനാറായിട്ടാണ് സെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും F8 കോളംനാർ. അപ്പൊ ഇവിടെ വെച്ചിട്ട് F8 പ്രസ് ചെയ്താൽ മതി. F8 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിൻഡോ വരും. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് എല്ലാം S കൊടുക്കാം. ഇപ്പോൾ പാർട്ടിയുടെ അഡ്രസ്സ് വേണമെങ്കിൽ അഡ്രസ് കൊടുക്കാം, അതേപോലെ തന്നെ ഷോ വൗച്ചർ ടൈപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് S കൊടുക്കാം, അതേപോലെ തന്നെ ഷോ വൗച്ചർ നമ്പർ, ഏതൊക്കെ ആവശ്യം
ഏതൊക്കെ ഓപ്ഷനാണോ ഫേമിൽ ആവശ്യമുള്ളത് ആ ഓപ്ഷൻസ് എല്ലാതും യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും എല്ലാം കോളംസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വൗച്ചർ ടൈപ്പുകൾ വന്നിട്ടുണ്ട്, വൗച്ചർ നമ്പർ, വൗച്ചർ റെഫറൻസ് നമ്പർ, ജി എസ് ടി നമ്പർ, സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, പാൻ, സി എസ് ടി, ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കോളംനാറായിട്ടാണ് ഇവിടെ കാണിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഒരു കീയിൻ്റെ കൺട്രോൾ എച്ച് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റിൽ കാണിക്കും. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എച്ച് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. ഫയലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പൊ സെയിൽസിനെ നമുക്ക് എക്സ്ട്രാക്ട് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എക്സ്ട്രാക്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസിന് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. അതായത് സൺഡ്രി ഡെറ്റേഴ്സ് വന്നിട്ടുണ്ട്, ക്യാഷ് വന്നിട്ടുണ്ട്, സെയിൽസ് വന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്റേഴ്സിൽ ഇപ്പോൾ ദയാ എൻ്റർപ്രൈസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ദയാ എൻ്റർപ്രൈസസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ദയയുടെ അവിടെ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദയയായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഡീലിംഗ്സും ഇവിടെ കാണിക്കും. ഇപ്പൊ ഇവിടെ രണ്ട് സെയിൽസാണ് ദയയായിട്ട് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൺട്രോൾ എച്ച് അടിക്കുന്നത്, ചേഞ്ച് വ്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നത്. ഇപ്പൊ ടാബുക്കിൽ ആണ് നിൽക്കുന്നത്. അപ്പൊ ടാബുക്കിൽ വെച്ചിട്ട് എൻട്രീസ് എല്ലാം ചെക്ക് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ എൻട്രീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു പേയ്മെന്റ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു എക്സ്പെൻസ് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോ ഇവിടെ പേയ്മെന്റിന്റെ ക്യാൻസലിൽ ഇവിടെ വൗച്ചർ നമ്പറുകളായിട്ടാണ് വരിക. ഇപ്പൊ ഇടയിൽ വെച്ചിട്ട് ഒരു പേയ്മെന്റിന്റെ എൻട്രി കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ അതിന്റെ നമ്പർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 6 എന്നുള്ളത് വേറൊരു ഇതിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 6 എന്നുള്ള ഒരു വൗച്ചറിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പ് അതിൽ കൊണ്ടുവയ്ക്കുക, 5 എന്നുള്ളതിൽ കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൗച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീയാണ് ഇവിടെ വെച്ചിട്ട് ഓൾട്ട് കീയെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 6 വരേണ്ടത്, അപ്പോൾ മുമ്പത്തേല് 5 കൊണ്ടുവയ്ക്കണത്. 5 കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് കീയെ പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ പേയ്മെന്റ് 6 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പോ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കാണിക്കാം. ഇപ്പോ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് പുതിയൊരു ലെഡ്ജർ അടിക്കാം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ അടിച്ചു. അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസിൽ കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ എമൗണ്ട് കൊടുക്കാം, 550 കൊടുത്തു. ടു ക്യാഷ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോ ഡേബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഡയബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ 5 എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ 6 എന്നുള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 എന്നുള്ളതിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ് വന്ന് കിടക്കുന്നത്. അതായത് ഒരു വൗച്ചർ അഡീഷണലായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അഡീഷണലായിട്ട് ഒരു വൗച്ചർ ആഡ് ചെയ്യണമെങ്കിലത്തെ കീ ആണ് ഓൾട്ട് എ ആണ് അടിക്കേണ്ടത്. ഇപ്പോൾ ഒരു വൗച്ചർ തെറ്റിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓഫീസ് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫീസ് എക്സ്പെൻസിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത് 8 എന്നുള്ളതായിരുന്നു. പക്ഷേ 8 എന്നുള്ളൊരു വൗച്ചറിൽ വേറൊരു എൻട്രി ആയിരുന്നു വേണ്ടിയിരുന്നത്, വേറൊരു എക്സ്പെൻസിൻ്റെ എൻട്രിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വൗച്ചർ അഡീഷണലായിട്ട് ആഡ് ചെയ്യായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ ഓഫീസ് എക്സ്പെൻസ് ഉള്ള വൗച്ചറിൽ വേറൊരെണ്ണം നമുക്ക് കയറ്റണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് 8 എന്നുള്ളതിലാണല്ലോ കയറ്റേണ്ടത്. അപ്പോൾ 8 എന്നുള്ളതിന്റെ അവിടെ വെച്ചിട്ട് അതിനുള്ള കീ ആണ് ഓൾട്ട് ഐ പ്രസ് ചെയ്താൽ മതി. ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് ഐ പ്രസ് ചെയ്തു. അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാവും ഇവിടെ പേയ്മെന്റ് 8 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പേയ്മെന്റ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വേജസ് ആണെന്നുണ്ടെങ്കിൽ വേജസ് കൊടുത്തു, വേജസിന്റെ എൻട്രി കൊടുത്തു. ഇവിടെ 1200 കൊടുത്തു. ക്യാഷ് എന്നുള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അപ്പോൾ ആഡ് വൗച്ചറും ഇൻസേർട്ട് വൗച്ചറും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? അപ്പോൾ ഒന്നിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആഡ് വൗച്ചർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തുള്ള വൗച്ചറിൽ ഒരെണ്ണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 6 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 അവിടെ കൊണ്ടുവച്ചിട്ടാണ് ഓൾട്ട് എ പ്രസ് ചെയ്യേണ്ടത്.
എന്നാൽ ഇൻസേർട്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓൾറെഡി ഉള്ള ഒരു വൗച്ചറിൽ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എട്ടെന്നുള്ളത് നമ്മൾ തെറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എട്ടെന്നുള്ളതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഓൾട്ട് ഐ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആവണ്ട, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിപ്പോ സെയിൽസിന്റെ വൗച്ചറിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം സെയിൽസിന്റെ വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് മെമ്പേഴ്സ് ആയിട്ടായിരിക്കും വന്നിരിക്കുക. അപ്പോൾ വെച്ചിട്ട് ജസ്റ്റ് സെയിൽസിന്റെ വൗച്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കുക, F4 പ്രസ് ചെയ്തു, അതിൽ നിന്ന് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ സെയിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെല്ലാം ബിൽ നമ്പറുകള് കണ്ടിന്യൂസ് ബിൽ നമ്പറുകളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ 1, 2, 3, 4, 5, കാരണം എന്താ വെച്ചാൽ ഇത് പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള നമ്പറുകളാണ്. അപ്പോ ഇത് നമ്മളുടെ കയ്യിലും ഇതിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും, പാർട്ടികളുടെ കയ്യിലും ഉണ്ടായിരിക്കും, കാരണം ഇതാണ് സെയിൽ ടാക്സിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സെയിൽസിന്റെ ബിൽ നമ്പർ എപ്പോഴും കണ്ടിന്യൂസ് ബിൽ നമ്പർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇതിലെ ഒരു നമ്പർ ആഡ് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സെയിൽസിലെ ബിൽ നമ്പറുകളും പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള ബിൽ നമ്പറുകളിലും വ്യത്യാസം വരും. അപ്പൊ സെയിൽസിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഒരു വൗച്ചറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോ നമുക്ക് സെയിൽസിന്റെ ഒരു ബില്ല് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. ഇപ്പോ 2 എന്ന് പറഞ്ഞിട്ടുള്ള ബില്ലിലാണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള ബില്ല് അടിച്ചപ്പോ തെറ്റിപ്പോയി. അപ്പൊ ഈ 2 എന്നുള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു വൗച്ചറെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഓൾട്ട് ഡി ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇപ്പോ ഓൾട്ട് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 എന്നുള്ള ബിൽ നമ്പറിന്റെ ശേഷമുള്ള ബിൽ നമ്പറുകളൊക്കെ മാറിപ്പോകും. 2, 3 ആകും, 3, 4 ആകും, 4, 5 ആകും. പക്ഷേ ഈ ബിൽ നമ്പറുകളൊക്കെ പാർട്ടിക്ക് പോയിട്ടുള്ള ബിൽ നമ്പറുകളാണ്. അപ്പൊ സെയിൽസിന്റെ കാര്യത്തിൽ ഒരിക്കലും ഡെലിഷൻ ഉള്ള ഒരു കീ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു വൗച്ചർ പേയ്മെന്റ് റെസിപ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും പേയ്മെന്റ് റെസിപ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് ഡെലിറ്റ് ചെയ്യാം. പക്ഷെ ഇതിലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ബിൽ നമ്പറുകളായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിന് പകരം നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കീ ആണ് ഒരു വൗച്ചർ നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ചാൽ ബിൽ നമ്പറുകളുടെ മാറ്റം വരില്ല, അതിനുള്ള കണ്ടന്റ് ആണ് പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ 2 എന്നുള്ള ബില്ലാണ് ഇപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പൊ 2 അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ 2 എന്നുള്ളത് എടുത്തു, ഈ ബില്ലാണ് ക്യാൻസൽ ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യാനുള്ള കീ പറയുന്നത് ഓൾട്ട് എക്സ് ആണ്. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഓൾട്ട് എക്സ് അടിച്ചു, ഇത് എസ് കൊടുത്തു. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽ നമ്പറുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ബിൽ നമ്പറുകൾ കിടക്കുന്നത്. പക്ഷെ നമ്മൾക്ക് 2 എന്നുള്ള ബിൽ നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തു നോക്കാം. ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 കാണിക്കില്ല, ഇവിടെ 3 ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോ ബിൽ നമ്പറിൽ വ്യത്യാസം വരാതെ അതിനുള്ളിലെ കണ്ടന്റ് ആണ് കളയണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനുള്ള കീ ആണ് ഓൾട്ട് എക്സ് എന്നുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടാലിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതൊക്കെ ടാലിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആണ്. ഇത് അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ടാലിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു മാസത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ മാസവും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പേയ്മെന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെന്റ്, സാലറി ഒക്കെ ഇതൊക്കെ എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത് എല്ലാ മാസവും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനു വേണ്ടിട്ട് എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മന്ത് എൻഡാകുമ്പോ സാലറി കൊടുക്കും. ഇപ്പൊ ഇവിടെ 1st മെയ്യിലെ സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജൂണിന് സാലറി കൊടുക്കണം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ എൻട്രി നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല, ഈ എൻട്രിയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കീ ആണ് ഓൾട്ട് 2 പ്രസ് ചെയ്താൽ മതി. 1, 2, 2 ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് 2 പ്രസ് ചെയ്തു. അപ്പൊ ഈ എൻട്രി തന്നെ ഇവിടെ വന്നു. ഇനിയിപ്പോ ഡേറ്റ് ജൂണിലാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഡേറ്റ് 1/6 എന്നുള്ളത് കൊടുക്കാം. 1/6 എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്ക് ഈ എൻട്രി തന്നെയാണ് വേണ്ടത്. എമൗണ്ട് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അടിച്ചിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ എമൗണ്ടിൽ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ട് ഈ എൻട്രി കൺട്രോൾ ചെയ്യാൻ അടിച്ചു കഴിഞ്ഞിട്ട് ഈ എൻട്രി സേവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ മന്തിലും കൊടുക്കേണ്ടതായിട്ടുള്ള എക്സ്പെൻസുകളെ ഓരോ പ്രാവശ്യം ചെയ്യേണ്ടത് ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഓൾട്ട് 2 പ്രസ് ചെയ്താൽ മതി. എൻട്രി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ് ഓൾട്ട് 2. ഇനി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിച്ചു നോക്കാം. F12 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നരേഷൻ വേണമെന്നുണ്ടെങ്കിൽ എൻട്രിക്ക് നരേഷനോട് കൂടി തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ നരേഷൻസ് ഉള്ള ഓപ്ഷൻ എസ് കൊടുക്കാം.
അത് കഴിഞ്ഞ ചിന്തിച്ചില്ലെങ്കിൽ ഇവിടെ ഡീറ്റെയിൽഡ് നിലവിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ എൻട്രടിച്ചു എൻട്രടിച്ചു. ഇവിടെ സോർട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എമൗണ്ടുകളെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാം. ആൽഫബറ്റിക്കലാണെങ്കിൽ അങ്ങനെ എടുക്കാം, എ ടു സെറ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ എമൗണ്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സോർട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എമൗണ്ട് ഇൻക്രീസിങ് നിലവിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇൻക്രീസിംഗിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫസ്റ്റിലെ ചെറിയ എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 520 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 550 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 850. ഇങ്ങനെ എമൗണ്ട് ഇൻക്രീസിങ് മെത്തേഡിലാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡാറ്റകൾ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിവിടെ എൻട്രി അടിച്ചു, ഇവിടെ എടുത്തു. ഇപ്പോൾ ഡിഫോൾട്ട് എടുത്തു കഴിഞ്ഞാൽ സാധാരണ വേറെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കാണിക്കില്ല, സാധാരണ പോലെ തന്നെയാണ് കാണിക്കുക. അപ്പൊ എങ്ങനെ വേണമെന്നെങ്കിലും ഇപ്പൊ വൗച്ചർ നമ്പർ ആണെങ്കിൽ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എടുക്കാം, അതേപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ എടുക്കാം. അപ്പോൾ F12 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് F12 എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മള് ഡയബുക്കിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം എടുക്കാൻ നമ്മൾ നോക്കി. F4 അടിച്ചു കഴിഞ്ഞാൽ മതി. പർച്ചേസ് ആണ് കാണണമെങ്കിൽ പർച്ചേസ് കാണാം, സെയിൽസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ സെയിൽസ് കാണാം. പക്ഷെ നമുക്കിപ്പോ രണ്ടെണ്ണം ഒരുമിച്ചിട്ട് കാണണം, പർച്ചേസും സെയിൽസും ഒരുമിച്ചിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള കീ ആണ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് F12 പ്രസ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഓൾട്ട് F12 പ്രസ് ചെയ്തു. അപ്പൊ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും വൗച്ചർ. അപ്പൊ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കീ ആണ് ഇവിടെ വൗച്ചർ ടൈപ്പ്. പർച്ചേസ് സെയിൽസ് എന്ന് പറയുന്നത് വൗച്ചർ ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. വിത്ത് നെയിം ഇവിടെ റേഞ്ചിൽ കണ്ടെയ്നിങ് എന്നത് കൊടുക്കാം. ഇവിടെ പർച്ചേസ് എന്നത് ടൈപ്പ് ചെയ്യാം. അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് പർച്ചേസ് എന്നത് ടൈപ്പിക്കാം. പർച്ചേസ് എൻ്റെ അടിച്ചു. ഇവിടെ അടിച്ചെങ്കിൽ ഓർ എന്നുള്ളത് കൊടുക്കാം. ഓർ വീണ്ടും വിത്ത് നെയിം കണ്ടെയ്നിങ് സെയിൽസ് എൻ്റെ അടിച്ചു. നോക്കി അടിച്ചെങ്കിൽ മനസ്സിലാവും ഇവിടെ പർച്ചേസും സെയിൽസും മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ എമൗണ്ട് ആയിട്ട് എടുക്കാം, എന്തും നമുക്ക് രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റേഞ്ച് സെലക്ട് ചെയ്യല്. അതായത് ഓൾട്ട് F12 ആണ് അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഓൾട്ട് F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ക്രൈറ്റീരിയ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ കിട്ടും. അതിനെ സംബന്ധിച്ച് ഡാബുക്ക് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഏത് ഡാറ്റകളും നമുക്ക് റേഞ്ച് വെച്ചിട്ടെടുക്കാം, അതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടെടുക്കാം. അപ്പൊ എല്ലാം ഡാബുക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡാറ്റകളും കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.